നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമൻ മഹാഭാഗവത മഹാത്മ്യം ടുഡേ 19th ശ്ലോക ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ 19th ഡേ ഓഫ് പാരായണം ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമൻ മഹാഭാഗവത മഹാത്മ്യത്തിലേക്ക് സ്വാഗതം ഇന്ന് 19th ദിവസം 1st അധ്യായത്തിലെ 19th ശ്ലോകം ओम नमो भगवते वासुदेवाय ओम श्री कृष्ण परमात्मने नमः हरि श्री गणपतये नमः अविघ्नमस्तु श्री गुरुभ्यो नमः कृष्णं नारायणं वंदे कृष्णं वंदे व्रजप्रियं कृष्णं द्वैपायनं वंदे കൃഷ്ണം വന്ദേ പ്രഥാസുദം ഓം തത്സത് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 1st അധ്യായത്തിലെ 19th ശ്ലോകം മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠനാശ്രവണാസദ്യോ വൈകുണ്ഠഫലദായകം മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠനാശ്രവണാസദ്യോ വൈകുണ്ഠഫലദായകം വൈകുണ്ഠഫലദായകം ഓം തത്സത് ശ്രീമദ് മഹാഭാഗവതം ശാസ്ത്രം ഭൂമിയിൽ കാണപ്പെടുന്ന ഭഗവാന്റെ രൂപം തന്നെയാകുന്നു അങ്ങനെയാണ് മുനിമാർ അതിനെ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഭാഗവതം പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ആ ജന്മത്തിൽ തന്നെ അത് ചെയ്യുന്നവന് വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും എന്ന് മുനിമാർ നിശ്ചയിച്ചു ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് ആറ് ശാസ്ത്രങ്ങളെയും അവയുടെ അംഗങ്ങളെയും ഒക്കെ തൂക്കി നോക്കി അപ്പോൾ ഭാഗവത ശാസ്ത്രം ഉയർന്നു അതായത് തുലനത്തിൽ മഹത്വമേറിയതായി കാണപ്പെട്ടു അപ്പോൾ മുനിമാരൊക്കെ നിശ്ചയിക്കുകയാണ് ഭാഗവതം ഭഗവത് രൂപം തന്നെയാണ് അത് ഈ കലിയുഗത്തിൽ മനുഷ്യന് അത് ആരാണോ ശ്രവണം ചെയ്യുന്നതും കേൾക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ പഠനം ചെയ്യുകയോ ചെയ്യുന്നത് അവർക്ക് ഈ ജന്മത്തിൽ തന്നെ വൈകുണ്ഠപ്രാപ്തി ലഭിക്കും എന്ന് അവർ തീരുമാനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അതായത് അത്രയ്ക്കും മഹത്വമേറിയതാണ് ശ്രീമദ് മഹാഭാഗവതം എല്ലാ ഗ്രന്ഥങ്ങളിലും വെച്ച് അത്യുത്തമം ശ്രീമദ് മഹാഭാഗവതമാണ് അതിൽ ഭഗവാൻ തന്നെയാണ് ശ്രീമദ് മഹാഭാഗവതം എന്ന് മുനിമാർ ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം ഒരിക്കൽ കൂടി മേനിരേ ഭഗവദ് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതോ പഠനാശ്രവണാസദ്യോ വൈകുണ്ഠഫലദായകം ഓം തത്സത് എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ഹാവ് എ നൈസ് ഡേ